കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തേങ്ങാ ചട്നിയാണ് ഇത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും എന്തിനും പൊറോട്ടയുടെ കൂടെ പോലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിറകിയത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലെങ്കിൽ മാക്സിമം ഒരു നാലാൾക്ക് കഴിക്കാനുള്ള ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാനൊരു അഞ്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് ഇതിന് പകരം സവാളയും ചേർക്കാം ചുവന്നുള്ളി ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏകദേശം ഒരു അര ഇഞ്ച് നീളുണ്ടാവും അത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് തൈര് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വാളൻ പുളി ചേർത്താലും മതി നല്ല പുളിയുള്ള തൈര് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് വെള്ളം ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് എന്ത് കട്ടിയിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അരച്ചെടുത്ത ചട്നി ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചട്നി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഞാൻ ഈ ചട്നിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നമുക്ക് ഈ ചട്നി ഇതുപോലെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കാച്ചി ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇതുപോലെ വെറുതെ നമുക്ക് ഈ ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാച്ചി ഒഴിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് മാറണം ആ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒഴിക്കണം ഒട്ടും നിർബന്ധമില്ല കാച്ചൊഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ചട്നി നല്ല ആണ് അപ്പോൾ കാച്ചൊഴിച്ചാലും ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ടാവും എന്ന് മാത്രം അപ്പോൾ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അത് തൈരിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു